ം ഫാമിലി ഡോക്ടറിലേക്ക് സ്വാഗതം വിവാഹം കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ തുടങ്ങി പെൺകുട്ടികളെല്ലാം കേൾക്കുന്ന ഒരു ചോദ്യമാണ് വിശേഷമൊന്നും ആയില്ലേടോ വിശേഷമൊന്നും ആയില്ലേ ഒരു ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ വിശേഷം വിശേഷമാവാത്തത് എന്താ വിശേഷം വിശേഷമാവാത്തത് എന്ന് ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങും പ്രത്യേകിച്ച് വീട്ടുകാർ എപ്പോഴും സ്ത്രീകളാണ് ഇതിന് കേൾക്കുന്നത് വന്ധ്യതാ ചികിത്സ എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും ആയിട്ട് അതായത് ഒരുമിച്ച് എടുക്കേണ്ട ചികിത്സ ചെയ്യേണ്ട ഭാര്യ ഒരു സ്ഥലത്തും ഭർത്താവ് വേറൊരു സ്ഥലത്തും ജോലി ചെയ്യുന്ന ഒരു ദമ്പതികളെ വെച്ച് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യവുമില്ല നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കാനുള്ള ഒരു കാര്യം കൃത്യമായ മെൻസസ് ഉണ്ടാകുന്ന ഒരു സ്ത്രീക്ക് അതായത് വൺസ് ഇൻ ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ഇരുപത്തിയെട്ട് ദിവസത്തിനുള്ളിൽ മെൻസസ് ആകുന്ന ഒരു സ്ത്രീക്ക് ആദ്യത്തെ പത്ത് ദിവസവും അവസാനത്തെ പത്ത് ദിവസവും ഗർഭമുണ്ടാവില്ല പക്ഷേ ഇടയ്ക്കുള്ള ഈ പത്ത് ദിവസം മുപ്പത് ദിവസം നമ്മൾ ഏകദേശം കണക്ക് കൂട്ടുന്നു ഇരുപത്തെട്ട് എന്നുള്ളത് വിട്ടിട്ട് ഈ മുപ്പത് ദിവസത്തെ മൂന്നായി വിഭജിച്ചാൽ ആദ്യത്തെ പത്ത് ദിവസവും അവസാനത്തെ പത്ത് ദിവസവും കുട്ടികളുണ്ടാവില്ല പക്ഷേ ഈ നടുക്കുള്ള ഈ പത്ത് ദിവസമാണ് ഗർഭം ഉണ്ടാകുന്നത് അത് പല ദമ്പതികൾക്കും അറിയില്ല അപ്പോൾ ഈ പത്ത് ദിവസം നമ്മൾ ഒരുമിച്ച് താമസിച്ചില്ലെങ്കിൽ ബാക്കി ഇരുപത് ദിവസവും ആദ്യത്തെ പത്ത് ദിവസവും അവസാനത്തെ പത്ത് ദിവസവും ഒരുമിച്ച് താമസിച്ചുകൊണ്ട് ഞാൻ ഇരുപത് ദിവസം കൂടെ താമസിച്ചു എന്നിട്ടും കുട്ടി ഉണ്ടായില്ല എന്ന് പറയുന്നതിൽ യാതൊരു ന്യായവുമില്ല സാധാരണ നമ്മൾ ഈ മധ്യഭാഗത്തിലുള്ള പത്ത് ദിവസമാണ് ഗർഭം ധരിക്കുന്നത് എന്ന് പറയുമെങ്കിലും ഏഴാമത്തെ ദിവസം ഗർഭം ധരിച്ച ഏഴാമത്തെ ദിവസം കോൺടാക്റ്റ് ഉണ്ടായപ്പോൾ ഗർഭം ധരിച്ച സ്ത്രീകളുണ്ട് ഇരുപത്തേഴാമത്തെ ദിവസം കോൺടാക്റ്റ് ഉണ്ടായപ്പോൾ ഗർഭം ധരിച്ച സ്ത്രീകളും ഉണ്ട് അപ്പോൾ ഈ പ്രകൃതി നിയമങ്ങൾക്കെല്ലാം തന്നെ ശാസ്ത്ര ത്തിനോട് ശാസ്ത്രം പറയുന്നതിന് അപ്പുറം ഒരു ഒരു സ്വഭാവമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലത് തന്നെയാണ് നമ്മൾ ടെൻഷൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗർഭധാരണത്തിനുള്ള ചാൻസ് കുറയും എന്നാണ് പറയുന്നത് എന്നാൽ ടെൻഷൻ അടിക്കുന്നവരൊക്കെ ഗർഭം ആകുന്നില്ലേ ഉണ്ട് പക്ഷേ ഈ ആങ്സൈറ്റി എന്ന് പറയുന്നവർ അത് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തെയും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെയും എഫക്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട് ആ ആളുകൾക്ക് ഗർഭധാരണത്തിനുള്ള ശക്തി കുറയ്ക്കും എന്നാണ് പറയുന്നത് സോ നോ ആങ്സൈറ്റി അറ്റ് ഓൾ നമ്മൾ കല്യാണം കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തിട്ട് രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടായില്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ചികിത്സ എടുക്കുക അതായത് ഞാൻ പ്രോപ്പർ എന്ന് പ്രത്യേകിച്ചിട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവും ചേർന്നിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള സയൻറ്റിഫിക്കായിട്ടുള്ള ചികിത്സ